ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കേ നിങ്ങൾ എല്ലാവരും കഴിച്ചോ വിശക്കുന്നുണ്ടോ ചെറുതായിട്ട് ഒരു ഗ്ലാസ് കൂടി കേക്കാമല്ലോ കുഴപ്പമില്ലല്ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാ നമ്മൾ സാധാരണ നമ്മളെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടും കൗതുകമല്ലേ എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കാണും നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളെ പറ്റി പഠിക്കുമ്പോഴും ആ ഒരു ആഗ്രഹം കാണും അല്ലെങ്കിൽ ആ ഒരു കൗതുകം കാണും പക്ഷെ നമ്മൾ നമ്മളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൗതുകം കൂടും ഇപ്പൊ നമ്മൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ പഠിച്ച സമയത്ത് നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഓ ആ ഭക്ഷണം അകത്ത് ചെന്ന് അത് എങ്ങനെയായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ അറിയാൻ ഭയങ്കര കൗതുകമായിരുന്നു അതുപോലെ നമ്മളെ പറ്റി പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് അതേപോലത്തെ ഒരു പാഠഭാഗമാണ് ഇന്ന് അതിനകത്ത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ കേട്ടിട്ടുണ്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയായിരുന്നു പഠിച്ചത് അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടോ അമ്മമാര് ഗർഭിണികളായിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ സ്ത്രീകൾ ഗർഭിണികളായിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് കുഞ്ഞ് എവിടെയാ കിടക്കുന്നത് വയറ്റില് അങ്ങനെയാണ് നമ്മൾ ഇത്രയും നാളും തെറ്റിദ്ധരിച്ചിരുന്നത് ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയണം കുഞ്ഞ് വയറ്റിലല്ല ഗർഭാശയത്തിലാ കിടക്കുന്നതെന്ന് പറയണം എവിടെന്ന് പറയും ഗർഭാശയത്തിലാ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കേട്ടോ വയറ്റിലല്ല വയറെന്ന് പറയുന്നത് വേറൊരു ഭാഗമാണ് ശരീരത്തിനകത്ത് തന്നെ അതെന്താണ് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ് വയറ് ആമാശയം എന്ന് പറയുന്നത് അതല്ല ശരിക്കും അവിടെ അല്ല ശരിക്കും കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അണ്ടാശയത്തിലാണ് കേട്ടോ സോറി ഗർഭാശയത്തിലാ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞു കുറച്ച് ഭാഗങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അതെന്തിനാ സഹായിക്കുന്നെന്നുള്ളത് പറഞ്ഞു അതിനകത്തിലെ പുംബീജത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലും പല പല ഭാഗങ്ങളുണ്ട് അതോരോ ഭാഗത്തിനും അതിന്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് ആ ധർമ്മം എന്തിനാണ് അതിനകത്തിലെ ശരീരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞു എന്താണ് പുരുഷനെ പോലെ അല്ല സ്ത്രീ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്ത്രീക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു കഴിവുള്ളതിന് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏക കാരണം എന്ന് പറയുന്നത് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയാണ് മനസ്സിലായോ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് എന്ത് സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ഒരു കഴിവ് കിട്ടിയത് മനസ്സിലായോ പുരുഷൻ അതില്ലാത്തത് കാരണം പുരുഷൻ ആ ഒരു കഴിവില്ല മനസ്സിലായോ അപ്പം സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിയണ്ടേ അതിനുവേണ്ടി ടീച്ചറൊരു ചിത്രവും കുറിപ്പും കാണിക്കാം ഈ ചിത്രം കാണുന്നുണ്ടോ കാണാൻ കഴിയുന്നുണ്ടല്ലോ ചിത്രം ഇതൊന്നും എടുത്ത് എണീറ്റ് വായിച്ചേ അഭിഷേകം സ്ത്രീ ഹോർമോണുകളും ഉത്പാദിപ്പിക്കുന്നു വീട് സംയോഗം നടക്കുന്നത് ഇവിടെയാണ് വളർച്ച പൂർത്തിയാക്കിയിരിക്കുന്ന ഭാഗം എൻഡോ നെറ്റ് വിദ്യയുടെ ഉറപ്പാണ് ഇതിൽ ഭ്രൂണം പറ്റിപ്പിടിച്ചു വളരുന്നു ഭ്രൂണി ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗം കുമ്പീജങ്ങൾ ഇവിടെ ഞാനും നന്നായിട്ടാണ് വായിച്ചത് കേട്ടോ നമ്മൾ പറഞ്ഞത് എന്താണ് മോഡൽ വെച്ച് ഇതാണ് സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ മോഡൽ കേട്ടോ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ ഇതുപോലെയാണ് എന്ത് സ്ത്രീകളുടെ ശരീരത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത് മനസ്സിലായോ ഇതിന് ഈ ഭാഗങ്ങളെല്ലാം കണ്ടോ ഈ ഭാഗങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇതിനകത്ത് ആദ്യത്തെ ഭാഗമാണ് ഇതാണ് അണ്ഡാശയം എന്താണ് അണ്ടാശയം അണ്ടാശയത്തിലാണ് അണ്ഡം ഉൽപ്പാദനം അപ്പൊ ഒന്നാമത്തെ ഭാഗം ഏതാണ് പറഞ്ഞത് അണ്ടാശയം ഒന്നാമത്തെ ഭാഗമാണ് അണ്ടാശയം അണ്ടാശയത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നു ഈ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗം കണ്ടോ അണ്ടാശയത്തിൽ നിന്ന് വരുന്ന അണ്ഡത്തെ കൊണ്ടുപോകുന്ന ഒരു കുഴലാണ് എന്ത് അണ്ഡവാഹി നമ്മൾ മുമ്പ് ബീജവാഹി പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് അണ്ഡവാഹി അണ്ടാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡത്തെ കൊണ്ടുപോകുന്ന കുഴലാണ് അണ്ഡവാഹി അതെന്താണ് ഈ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലെ ഇതാണ് അണ്ഡവാഹി ഈ
അണ്ഡവാഹിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞു പുരുഷന്റെ പ്രത്യുൽപാദന എന്താണ് അവയവമായ പുംബീജത്തെ യോനിയിൽ നിക്ഷേപിക്കുന്നു. ആ യോനിയിൽ നിക്ഷേപിച്ച പുംബീജം എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നു, അണ്ഡവാഹിയിലെത്തുന്നു. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ അണ്ഡാശയത്തിൽ നിന്ന് വന്ന അണ്ഡവും എവിടെ എത്തുന്നു? അണ്ഡവാഹിയിൽ എത്തുന്നു. ഈ അണ്ഡവാഹിയിൽ വെച്ചാണ് ബീജ സംയോഗം നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അവിടെ വെച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. അതിനുശേഷമാണ് അത് ഭ്രൂണമായിട്ട് മാറുന്നത്. അതാണ് എന്റെ അണ്ഡവാഹിയുടെ മറ്റൊരു പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഗർഭാശയം. എന്താണ് ഗർഭാശയം? ഈ ഭാഗമാണ് ഗർഭാശയം കേട്ടോ. ഈ ഭാഗമാണ് ഗർഭാശയം. മനസ്സിലായോ? എന്ത് ചെയ്യുന്നു? അണ്ഡവാഹിക്ക് ശേഷം വരുന്ന ഭാഗമാണ് ഗർഭാശയം ആണല്ലോ. അതിനുശേഷം കാണുന്ന ഈ ഭാഗമാണ് എൻഡോമെട്രിയം. എന്താണ് എൻഡോമെട്രിയം? എൻഡോമെട്രിയത്തില് വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണും. മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണും. എന്ത് സംഭവിക്കുന്നു? ഈ അണ്ഡവാഹിയില് ബീജസംയോഗത്തിന് ശേഷം സിക്താണ്ഡം ഉണ്ടായി. ആ സിക്താണ്ഡം ഗർഭാശയം വഴി എവിടെ എത്തുന്നു? എൻഡോമെട്രിയത്തിലെത്തുന്നു. എൻഡോമെട്രിയത്തിൽ വന്ന് പറ്റി പിടിച്ച് വളരുന്നു. മനസ്സിലായോ? ആ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇങ്ങനെ ഇരിക്കുക? മനസ്സിലായോ? വിരലുകൾ പോലെ ഇരിക്കുന്ന കാരണം ഇതിന്റെ ഇടയ്ക്കോട്ട് കയറി ഭ്രൂണം പറ്റി പിടിച്ച് വളരും. അതാണ് എൻഡോമെട്രിയത്തിന്റെ ധർമ്മം. ഓക്കെ. എൻഡോമെട്രിയ സംശയമില്ലല്ലോ. അടുത്ത ഭാഗമാണ് യോനി. മനസ്സിലായോ? യോനിയിലാണ് പുംബീജങ്ങളെ നിക്ഷേപിക്കുന്നത്. ഈ ഗർഭാശയത്തിന്റെ കവാടം, മനസ്സിലായോ, പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് യോനി. യോനിയിൽ എന്ത് ചെയ്യുന്നു? പുംബീജങ്ങളെ നിക്ഷേപിക്കുന്നു. ആ പുംബീജങ്ങളാണ് ഗർഭാശയത്തിൽ കൂടി കയറി എന്ത് ചെയ്യുന്നു? അണ്ഡവാഹിയിൽ വന്ന് സിക്താണ്ഡമായി മാറിയിട്ട് ഭ്രൂണമായിട്ട് ഇവിടെ കടന്ന് വളരുന്നത്, ഗർഭാശയത്തിൽ കടന്ന് വളരും. മനസ്സിലായോ? ഈ ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള സംശയമൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചോദ്യങ്ങൾ തട്ടെ, കുറച്ച് അസൂചനകൾ തട്ടെ. ഒന്നാമത്തെ ചോദ്യം അഭിഷേക് ഒന്ന് വായിച്ചേ. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ അവയവങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ അവയവങ്ങൾ ഏതൊക്കെയായിരുന്നു? അണ്ഡാശയം, അണ്ഡവാഹി, യോനി, യോനി, ഗർഭാശയം, എൻഡോമെട്രിയ, ഗർഭാശയം. അഞ്ച് ഭാഗങ്ങളുണ്ട് അല്ലേ? ശരി, വരി. അടുത്ത ചോദ്യം ഗൗരി ഒന്ന് വായിച്ചേ. എന്റെ കോശം എവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്? എവിടെ നിന്നാണ്? അണ്ഡാശയത്തിൽ നിന്നാണ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം അഭിനവ് ഒന്ന് വായിച്ചേ. എൻഡോമെട്രിയത്തിന്റെ ധർമ്മം എന്തായിരുന്നു? അണ്ഡകോശം. ആ അണ്ഡകോശം എന്തായിട്ട് ചേർന്ന്, എന്തായിട്ട് മാറുന്നു? സിക്താണ്ഡമായി മാറുന്നു. അതിനുശേഷം എന്തായിട്ട് മാറുന്നു? ഭ്രൂണമായി മാറുന്നു. അത് എൻഡോമെട്രിയത്തില് പറ്റിപ്പിടിച്ച് വളരുന്നു. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എൻഡോമെട്രിയത്തില് പറ്റിപ്പിടിച്ച് വളരുന്നു അല്ലേ. അപ്പൊ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിലായല്ലോ. ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു അണ്ഡാശയത്തിൽ നിന്ന് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അണ്ടം എങ്ങനെ, നമ്മൾ മുമ്പേ പുംബീജത്തിന്റെ ഘടനയൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അണ്ടത്തിന്റെ ഘടന നമുക്ക് പറയാം. ഇതാണെന്ന് കരുതുക. ഇതിനുള്ളിൽ എന്തുണ്ട്? ഇതൊരു സെല്ലാണ്, ഒരു കോശമാണ്. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് എന്ത് കാണും? കോശസ്തരം കാണും. ഇത് കാണും, കോശസ്തരം കാണും. അതുകൂടാതെ കോശമായത് കാരണം ഇതിൽ എന്ത് കാണും? ന്യൂക്ലിയസ് കാണും. മനസ്സിലായോ? അപ്പൊ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതുകൂടാതെ എന്തുണ്ട്? കോശസ്താരമുണ്ട് കേട്ടോ. പിന്നെന്താണ്ട്? ഒരു ബാഹ്യ ആവരണമുണ്ട്. എന്തുണ്ട്? ആ
ബാഹ്യ ആവരണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ മോഡല് കണ്ടപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടെണ്ണം ഉണ്ടല്ലേ, അണ്ടാശയങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഒരു മാസത്തിൽ ഒന്നെന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? അണ്ടം ഉൽപ്പാദിപ്പിക്കും. മനസ്സിലായോ? ഒരു മാസത്തില് വലത് ഭാഗത്തുള്ള അണ്ടാശയത്തിൽ നിന്നാണെങ്കിൽ അടുത്ത മാസത്തില് ഇടത് ഭാഗത്തുള്ള അണ്ടാശയത്തിൽ നിന്നാണ് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓ മനസ്സിലായോ? പിന്നെന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ട്, കോശസ്തരം ഉണ്ട്, പിന്നെ ഒരു ബാഹ്യാവരണം ഉണ്ട്. എന്തിനു വേണ്ടിട്ട്? അണ്ടത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ബാഹ്യാവരണം. മനസ്സിലായോ? പിന്നെ ഇതിന്റെ പുംബീജങ്ങളോട് നമുക്ക് താരതമ്യം ചെയ്യാം. പുംബീജങ്ങളോട് താരതമ്യം ചെയ്യുന്ന സമയത്ത് പുംബീജങ്ങൾ ചെറുതാണ്. എന്താണ് അണ്ടം എന്ന് പറയുന്നത്? വലുതാണ്. പുംബീജങ്ങൾ ചെറുതും അണ്ടം വലുതുമാണ്. മനസ്സിലായോ? പിന്നെ പുംബീജങ്ങൾക്ക് ചലനശേഷി ഉണ്ട്, പക്ഷെ അണ്ടത്തിന് ചലനശേഷി ഉണ്ടോ? ഇല്ല, അണ്ടത്തിന് ചലനശേഷി ഇല്ല. മനസ്സിലായോ? പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ മനസ്സിലായോ? പുംബീജങ്ങളുമായിട്ടും അണ്ടവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായോ? സംശയമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ അടുത്ത ഇത് കാണിക്കട്ടെ, ഒരു ചിത്രം കാണിക്കാം കേട്ടോ. ഈ അണ്ടത്തിന്റെ ചിത്രം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാം. ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം കണ്ടോ? അതിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ന്യൂക്ലിയസ് കണ്ടല്ലോ, കോശസ്തരം കണ്ടല്ലോ, ബാഹ്യാവരണം കണ്ടല്ലോ. എന്തിന്റെ ഇതിന്റെ ഒക്കെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ അടുത്ത ചോദ്യം തരട്ടെ. ചോദ്യങ്ങൾ കണ്ടോ? ചോദ്യങ്ങൾ ചർച്ച ചെയ്തേ. ഒന്നാമത്തെ ചോദ്യം ഗൗരി ഒന്ന് വായിച്ചേ. അണ്ടം എന്നാൽ എന്ത്? അണ്ടം എന്നാൽ എന്ത്? അതൊരു കോശം. കോശമാണ്. അതാണ് പിന്നെ സിത്താണ്ടമായി മാറുന്നത്. അത് മാത്രമല്ല, അത് പുംബീജമായിട്ട് ചേർന്നിട്ടാണ് സിത്താണ്ടമായി മാറുന്നത്. മനസ്സിലായി? അപ്പൊ സ്ത്രീ പ്രത്യുൽപാദനത്തിനകത്തുള്ള കോശമാണ് അണ്ടം എന്ന് പറയുന്നത്. ശരി, രണ്ടാമത്തെ ചോദ്യം അഭിഷേക് ഒന്ന് വായിച്ചേ. അണ്ഡകോശവും പുംബീജവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരുന്നു? പുംബീജത്തിന് ചലനശേഷി ഉണ്ട്. പിന്നെ അണ്ടം വലുതാണ്, പുംബീജം ചെറുതാണ്. ശരിയാണ്. വരി മൂന്നാമത്തെ ചോദ്യം അഭിനവ് ഒന്ന് വായിച്ചേ. അണ്ടത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ന്യൂക്ലിയസ്, കോശസ്തരം, ബാഹ്യാവരണം. മൂന്ന് ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? അണ്ടം എന്താണെന്ന് പറഞ്ഞു, അണ്ടവും പുംബീജവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, ഒരു മാസത്തിൽ എത്ര രീതിയിലാണ് എന്താ അണ്ടം ഉണ്ടാകുന്ന എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ. എല്ലാ ഭാഗങ്ങളും മനസ്സിലായല്ലോ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഉൽപ്പാദിപ്പിക്കും. ഓരോ മാസവും ഒന്നെന്ന രീതിയിൽ ഓരോ അണ്ടാശയത്തിൽ നിന്നും ഓരോ അണ്ടങ്ങൾ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് അണ്ടോത്സർജനം. എന്താണ് അണ്ടോത്സർജനം? നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ശുക്ലവിസർജനം പറഞ്ഞില്ലേ, പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയില്. അതുപോലെ തന്നെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയില് എന്താണ്, അണ്ടാശയത്തിൽ നിന്ന് അണ്ടത്തെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് അണ്ടോത്സർജനം. മനസ്സിലായോ? സംശയമില്ലല്ലോ. അതെന്താണെന്ന് പറഞ്ഞല്ലോ, ഒരു മാസത്തിൽ ഒന്നെന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. അതിന് പല പല ഫേസസ് ഉണ്ട്. അതെ ടീച്ചർ ഒരു ചിത്രം കാണിച്ചോളാം. ഈ ചിത്രം കണ്ടോ? കണ്ടോ? ആദ്യമത്തെ ഫേസ് ആണിത്. മനസ്സിലായോ? ചെറിയ കോശങ്ങളായിട്ട് മാറുന്നു, പിന്നീട് അതിനുണ്ടാകുന്ന വളർച്ചയാണ്. അതിനുശേഷം കണ്ടോ, ഈ അണ്ടത്തെ റിമൂവ് ചെയ്യുക. അണ്ടാശയത്തിൽ നിന്നും അണ്ടത്തെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഇത്. കണ്ടോ, അണ്ടത്തെയാണ് പുറന്തള്ളുന്നത്. അതിനുശേഷം അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടോ? ഇതിനെയാണ് അണ്ടോത്സർജനം. ഇംഗ്ലീഷിൽ നമ്മൾ ഓവുലേഷൻ എന്ന് പറയും. മനസ്സിലായോ? അത് മാത്രമല്ല, ഈ അണ്ടാശയത്തിൽ തന്നെയാണ് എന്തുൽപാദിപ്പിക്കുന്നതെന്നറിയാമോ? സ്ത്രീ ഹോർമോണുകൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? സ്ത്രീ ഹോർമോണുകൾ ഏതാണെന്നറിയാമോ? കേട്ടിട്ടുണ്ടോ നേരത്തെ സ്ത്രീ ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. വെരി ഗുഡ്. ഈസ്ട്രജന്, പ്രൊജസ്ട്രോൺ. കേട്ടോ?
ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ആണ് സ്ത്രീ ഹോർമോണുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സംശയമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം അണ്ടാശയത്തിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു സംശയമില്ലല്ലോ. അങ്ങനെ ടീച്ചർ ചർച്ചാ സൂചനകൾ തരട്ടെ. ചർച്ചാ സൂചനകൾ കാണാമോ? ചോദ്യങ്ങൾ വായിച്ചു നോക്കിക്കെ, ചർച്ച ചെയ്തേ. ഒന്നാമത്തെ ചോദ്യം അഭിഷേക് ഒന്ന് വായിച്ചേ. എത്ര ജോഡിയാണ് അണ്ഡാശയങ്ങളാണ് മനുഷ്യനുള്ളത്? എത്രയാണ്? രണ്ട് ജോഡിയാണോ? രണ്ട് ജോഡിയാണോ ഉണ്ടത്? ഒരു ജോഡി, രണ്ടെണ്ണം കേട്ടോ. ആ, തെറ്റരുത്. അടുത്ത ചോദ്യം ഗൗരി ഒന്ന് വായിച്ചേ. എന്തായിരുന്നു? പുറന്തള്ളുന്നത്. അണ്ടാശയത്തിൽ നിന്ന് അണ്ഡത്തെ പുറന്തള്ളുന്നതാണ് അണ്ടോത്സർജനം. മൂന്നാമത്തെ ചോദ്യം അഭിനവ് ഒന്ന് വായിച്ചേ. സ്ത്രീലൈംഗിക ഹോർമോണുകൾ ഏതൊക്കെയായിരുന്നു? ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അണ്ടോത്സർജനം എന്നാൽ എന്ത് എന്നുള്ള കാര്യമെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഇന്ന് എന്തായിരുന്നു പഠിച്ചത്? സ്ത്രീ പ്രത്യുത്പാദന വ്യവസ്ഥയായിരുന്നു പഠിച്ചത്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? സ്ത്രീ പ്രത്യുത്പാദന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ പറഞ്ഞു. അഞ്ച് ഭാഗങ്ങളുണ്ട്. ഏതായിരുന്നു? അണ്ടാശയം, അണ്ടാശയത്തിൽ നിന്ന് അണ്ഡം ഉത്പാദിപ്പിക്കുന്നു. ഈ അണ്ടാശയത്തിൽ നിന്നുണ്ടായ അണ്ഡത്തെ കൊണ്ടുപോകുന്ന കുഴൽ പോലുള്ള ഭാഗമാണ് അണ്ഡവാഹി. അണ്ഡവാഹിയിൽ വെച്ച് തന്നെയാണ് ബീജസംയോഗം നടക്കുന്നത്. അതിനുശേഷം പറഞ്ഞ ഭാഗമാണ് ഗർഭാശയം. ഗർഭാശയം എന്താണ് ചെയ്യുന്നത്? ഭ്രൂണം വളരുന്ന ഭാഗമാണ് കേട്ടോ ഗർഭാശയം. അതിനുശേഷം പറഞ്ഞാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്താണ്? വിരലുകൾ പോലുള്ള ഭാഗങ്ങൾ കാണുന്നു, അവിടെ വെച്ചാണ് ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത്. അതിനുശേഷം എന്താണ് പറഞ്ഞത്? യോനി. യോനി എന്താണ്? സ്ത്രീ പ്രത്യുത്പാദന വ്യവസ്ഥയുടെ അവസാന ഭാഗമാണ്. ഇവിടെയാണ് പുംബീജങ്ങളെ നിക്ഷേപിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ എന്താണ് സ്ത്രീ പ്രത്യുത്പാദന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? എന്തിനെ പറ്റിയായിരുന്നു? അണ്ഡത്തെ പറ്റിയായിരുന്നു അല്ലെ? ശരിയാണ്. അണ്ഡാശയത്തിൽ നിന്ന് പുറന്തള്ളുന്ന അണ്ഡത്തെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞു. അണ്ഡത്തിന്റെ രൂപം, അതെങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ള കാര്യം പറഞ്ഞു. അത് പുംബീജവുമായിട്ട് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. എന്തൊക്കെയുണ്ട് വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? അണ്ഡത്തിന്റെ പുറന്തള്ളിനെ പറയുന്ന പേരാണ് അണ്ടോത്സർജനം അല്ലെ? അണ്ടോത്സർജനം എന്താണ്, എന്നാൽ എന്തെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ. ഹോർമോണുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പ്രത്യുത്പാദന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതൊക്കെ? ഗൗരി പറഞ്ഞേ. അണ്ഡാശയം, അണ്ഡവാഹി, ഗർഭാശയം, യോനി, യോനി, എൻഡോമെട്രിയം. കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. എൻഡോമെട്രിയം, വേറെ കൂടി അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത്. അണ്ടാശയത്തിൽ നിന്ന് അണ്ഡം പുറന്തള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ് അഭിഷേക് പറഞ്ഞേ? ഓവുലേഷൻ. അതിനെന്താ? അണ്ടോത്സർജനം എന്ന് പറയും കേട്ടോ, അണ്ടോത്സർജനം. ഓക്കെ, സ്ത്രീ പ്രത്യുത്പാദന വ്യവസ്ഥയിൽ സഹായിക്കുന്ന സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. ഒരു സംശയമില്ലല്ലോ. അതിനാണെങ്കിൽ പിടിച്ചെന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റി എഴുതിക്കൂ. സ്ത്രീ പ്രത്യുത്പാദന വ്യവസ്ഥയിൽ, സ്ത്രീ പ്രത്യുത്പാദന വ്യവസ്ഥയിൽ അണ്ഡത്തിന്റെ സവിശേഷത എന്ത്? അണ്ഡത്തിന്റെ സവിശേഷത എന്ത്? കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് തയ്യാറാക്കുക. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒന്നും സംശയമില്ലല്ലോ. എല്ലാ ഭാഗങ്ങളും ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ട് വരണം. അടുത്ത ദിവസം എന്റെ ഒരു ടെസ്റ്റ് പേപ്പർ കേട്ടോ. താങ്ക് യു.